Hey there. Subscribe to my channel. And also press this bell icon. Hello guys, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ ഹെൽത്ത് ഐ ഡി കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ്. ഈ ഡിജിറ്റൽ ഹെൽത്ത് ഐ ഡി കാർഡ് കേന്ദ്ര ഗവൺമെൻറ് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ഹെൽത്ത് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇറക്കിയൊരു കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അഡ്മിറ്റായതിന് ശേഷം നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോവുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് റെക്കോർഡ് ഈ കാർഡ് വെച്ച് അവർക്ക് എളുപ്പത്തിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും ഈ കാർഡ് വെച്ച് നമ്മളെ ഹെൽത്ത് റെക്കോർഡ് അവർക്ക് കാണിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഹെൽത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം NDHM എന്ന് ടൈപ്പ് ചെയ്യുക. NDHM എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ടോപ്പ് തന്നെ അതിൻ്റെ സൈറ്റ് കാണിക്കും. ആ വെബ്സൈറ്റിലേക്ക് കയറുക. NDHM സൈറ്റ് ടോപ്പ് തന്നെ ഉണ്ടാവും. ശേഷം സൈറ്റ് കയറിയ ശേഷം വലത് ഭാഗത്ത് തന്നെ നിങ്ങളെ ക്രിയേറ്റ് യുവർ ഹെൽത്ത് ഐ ഡി എന്ന് ഒരു ബട്ടൺ ഉണ്ടാവും. മൊബൈലാണെങ്കിൽ ചിലപ്പോൾ അത് കാണില്ല. അപ്പോൾ അടിയിൽ വരിക. അടിയിൽ വന്നാൽ ക്രിയേറ്റ് യുവർ ഹെൽത്ത് ഐ ഡി എന്ന് കാണും. റൈറ്റ് സൈഡ് കാണുന്നതാണ് ഹെൽത്ത് ഐ ഡി. അപ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ കയറുക. ഇതിൽ നിങ്ങൾക്ക് ആധാർ വഴി ഹെൽത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വഴിയും ക്രിയേറ്റ് ചെയ്യാം. ആധാർ ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അടിയിൽ കാണാം, ക്ലിക്ക് ചെയ്യാമെന്ന് കാണാം. അപ്പോൾ മേലുള്ള ഇത് മാറിയിട്ട് ജനറേറ്റ് മൊബൈൽ എന്ന് വരും. അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ ഒരു OTP വരും. OTP ഇതിൽ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ആധാർ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. ഇതുപോലെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യാം. ടെക്രി കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കും. അപ്പോൾ ഒരു OTP വരും. ഏത് മൊബൈൽ നമ്പറുമായിട്ടാണ് ആധാർ ലിങ്ക് ചെയ്ത് ആ മൊബൈലിലേക്ക് OTP വരും. അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും. സബ്മിറ്റ് കൊടുക്കുക. ശേഷം നമ്മൾ ലിങ്ക് ചെയ്ത അതേ മൊബൈൽ നമ്പറിൽ കൊടുക്കുക. ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് മൊബൈൽ നമ്പറാണ് ചെയ്തത്, അതിൽ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കും. അങ്ങനെ പിന്നെ ഒരു OTP വരും. അതിൽ ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഫോമാണ് കിട്ടുക. അതിൽ ഫസ്റ്റ് ലൈനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ലൈന്, തേർഡ് ലൈന് ജെൻഡറാണ്. പിന്നെ നമുക്ക് PHR ID എന്ന് പറഞ്ഞൊന്ന് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മളെ ഇമെയിൽ അഡ്രസ്സ് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളെ യൂസർ നെയിം കൊടുത്തിട്ട് അല്ല NDHM എന്ന് @ NDHM. ഇപ്പം ഞാനിവിടെ ഒരു PHR ID. ഈ PHR ID ആണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാലെല്ലാം കൊടുക്കേണ്ടത്. ഈ PHR ID ആണ്. ഇപ്പം സാധാരണ നമ്മളെ ജിമെയിൽ പോലെ തന്നെയുള്ള. ഇപ്പം ഞാനിവിടെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തു. ശേഷം നിങ്ങൾ ആ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഞാനിവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് പിന്നെ നമ്മൾ അഡ്രസ്സ് ഉണ്ടാവുക. പിന്നെ നമ്മളെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും.
സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ സംഭവം ഓക്കെ ആയി തീർന്ന്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇതാണ് ഹെൽത്ത് ഐ ഡി കാർഡ്, ഇതാണ് ഇത്. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ അടിയിൽ ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് പ്രൊഫൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ വേറെ ലെഫ്റ്റ് സൈഡ് കാണാം, മൈ അക്കൗണ്ട് എന്നുള്ള ഒരു ബട്ടൺ കാണാം ലെഫ്റ്റ് സൈഡ്. ഇതിൽ നിങ്ങൾക്ക് എഡിറ്റ് പ്രൊഫൈൽ ചെയ്യാം, അതുപോലെ സെറ്റ് പാസ്വേഡ് കൊടുക്കുക, പുതിയ പാസ്വേഡ്, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക, KYC വെരിഫിക്കേഷൻ ചെയ്യുക. പിന്നെയും ഇപ്പോൾ ലോഗൗട്ട് കൊടുക്കുക, ഇതെല്ലാം കൂടി ഇപ്പം ഇതാണ് അക്കൗണ്ട്. ഇത് നമുക്ക് ലോഗൗട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ, പിന്നെയും നമുക്ക് ലോഗൗട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ലോഗൗട്ട് അടിക്കുകയാണ്, ഇനി വീണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. വീണ്ടും ലോഗിൻ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുക. ശേഷം മേലെ പോകണ്ട, അടിയിൽ കാണാം ലോഗിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മളെ PHR ID ഇതിൽ കൊടുക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത PHR ID അപ്പോൾ ഓർമ്മിക്കണം. പിന്നെ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ കൊടുക്കുക. പിന്നെ ഐ എം നോട്ട് റോബോട്ട് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അതുപോലെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് ഒരു നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ആധാർ വഴി OTP വരും, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വഴി OTP, രണ്ട് സെലക്ട് ചെയ്യുക, ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത്. മൊബൈൽ നമ്പർ കൊടുക്കുക. OTP ലേറ്റ് ആവുന്നുണ്ട്. OTP വരാനാണ് പാട്. ചിലപ്പോൾ നെറ്റ്വർക്ക് ബിസിയായ സമയത്തെല്ലാം, ഇതിൻ്റെ സെർവർ ബിസിയായ സമയത്തെല്ലാം OTP വരാൻ കുറച്ച് ലേറ്റ് ആവും. ആ OTP വന്നിട്ടുണ്ട്. അപ്പോൾ OTP ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യാം. ഇതാണ് ഹെൽത്ത് ID. ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ എന്താ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ലോഗിൻ ചെയ്ത് കയറാം. അപ്പോൾ ഗായ്സ് ഇത്രയുള്ള കാര്യം, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ.